Hi friends, in this video, we will discuss The Code of the Woosters in the novel. This novel is written by P.G. Wodehouse. P.G. Wodehouse is an English author. That is why in the 20th century, one of the most widely read humorists is P.G. Wodehouse. The Code of the Woosters എന്ന് പറയുന്ന നോവല് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് October 7th 1938. ഇനി ഈ കോഡ് ഓഫ് ദി വൂസ്റ്റേഴ്സ് എന്നത് ഒരു തേർഡ് ഫുൾ ലെങ്ത് നോവലായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ആരെക്കുറിച്ചൊക്കെയാണെന്ന് വെച്ചാൽ ബെർട്ടി വൂസ്റ്ററിനെയും അവരുടെ വാലറ്റായ ജീസിനെ കുറിച്ചും പറയുന്നുണ്ട്. വാലറ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹൂ ഈസ് അറ്റൻഡൻ്റ് ആണ്, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അറ്റൻ ഒരു സഹായിയെപ്പോലെ നിൽക്കുന്ന. അപ്പോൾ ജീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടോട്ടലായി ടവേഴ്സ് എന്ന് പറയുന്ന ഒരു കൺട്രി ഹൗസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഓണറായ സർ വാറ്റ്കിൻ ബാസറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റിമിഡേറ്റിംഗ് ഫ്രണ്ടായ റോഡ്രിക്സ് സ്പോഡിനെ കുറിച്ച്, പിന്നീട് ജീവ്സിനെ കുറിച്ച്, പിന്നെ ബെർട്ടിയുടെ പുതിയ ഫ്രണ്ടായ ഗുസ്സി ഫിങ് നോട്ടലിനെ കുറിച്ച്, ഗുസ്സിയുടെ സെൻറ്റിമെൻ്റൽ ഫിയാൻസിയായ മാഡ്ലിൻ ബാസറ്റിനെ കുറിച്ചൊക്കെ ഈ ഒരു നോവലിൽ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം ക്യാരക്ടേഴ്സുള്ള ഒരു നോവലാണ്. കുറച്ചധികം കൺഫ്യൂസിങ് ആവുന്ന കുറേ ഇൻസിഡൻസൊക്കെ ഉള്ള ഒരു നോവലാണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം ഇതിലെ ഓരോ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കി പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടോം, അല്ലെങ്കിൽ ടോം ട്രാവേഴ്സ് ആണ്. ടോം ട്രാവേഴ്സ് എന്ന് പറയുന്നത് ഡാലിയ ട്രാവർ എന്ന് പറയുന്ന ലേഡിയുടെ ഹസ്ബൻഡാണ്. അതുപോലെ ബെർട്ടി വൂസ്റ്ററിൻ്റെ അങ്കിളാണ്. ഇനി ഈ ടോം ട്രാവേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സൊക്കെ ചെയ്ത് വളരെയധികം ഫോർച്ചുനേറ്റ് ആയ ഒരു ആളാണ്. ടോമിൻ്റെ ഹോബി എന്ന് പറയുന്നത് ഒരു ഓൾഡ് സിൽവർ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് ആൻറ്റിക് സിൽവർ കളക്ഷനാണ് അദ്ദേഹത്തിൻ്റെ ഹോബി. ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയൊരു എതിരാളിയുണ്ട്. ഈ ആൻറ്റിക് സിൽവർ കളക്ട് ചെയ്യുന്നതിനകത്ത് അദ്ദേഹത്തിനൊരു വലിയ എതിരാളിയുണ്ട്. അതാണ് സർ വാറ്റ്കിൻ ബാസറ്റ് എന്ന് പറയുന്നൊരു വ്യക്തി. ദ കോഡ് ഓഫ് ദ വൂസ്റ്റേഴ്സ് ഇവർ രണ്ടുപേരും റെയർ ആയിട്ടുള്ള ഒരു 18th century കൗ ക്രീമർ പർച്ചേസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതാണ് ഈ നോവലിനകത്ത് അതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ 18th century യൂസ് ചെയ്തിരുന്നൊരു കൗ ക്രീമർ. കൗ ക്രീമർ എന്ന് പറയുന്നത് ഒരു വെസലാണ്, ഒരു പാത്രമാണ്. അത് ഈ ഡെസേർട്ടും കോഫിയൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് അതിന് കൂടെ വയ്ക്കുന്നതാണ്. അപ്പോൾ അതൊരു കൗവിൻ്റെ ഷേപ്പിലാണുള്ളത് ആ പാത്രം, ആ വെസ്സൽ. അതിനകത്ത് അവർ സെർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രീമാണ്. അപ്പോൾ ഈ ഒരു കൗ ക്രീമർ പർച്ചേസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ആരൊക്കെയാണ്, ടോം ട്രാവേഴ്സും സർ വാറ്റ്കിൻ ബാസറ്റും. ഇനി അടുത്ത് വരുന്നൊരു ക്യാരക്ടറാണ് ഡാലിയ ട്രാവേഴ്സ്, അതായത് ഈ അങ്കിൾ ടോമിൻ്റെ വൈഫാണ്, ബെർട്ടി വൂസ്റ്ററിൻ്റെ ഓണ്ടാണ്. പിന്നെ വരുന്ന ക്യാരക്ടറാണ് റെജിനാൾഡ് ജീവ്സ്. അത് ജീവ്സ് എന്ന് പറയുന്ന ബെർട്ടി വൂസ്റ്ററിൻ്റെ വാലറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പേഴ്സണൽ അറ്റൻഡൻ്റ് പോലെ ഉള്ള ആളാണ്. ഇനി ബെർട്ടി വൂസ്റ്റർ എന്ന് പറയുന്നത് ജീവ്സിൻ്റെ മാസ്റ്ററാണെന്ന് പറയാം. റോഡ്രിക്സ് പോഡാണ് അടുത്ത ക്യാരക്ടർ. ഒരു അമച്വറായിട്ടുള്ളൊരു ഡിക്റ്റേറ്ററാണ് ഈ റോഡ്രിക്സ് പോഡ് എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ അഗ്രസീവായൊരു ക്യാരക്ടറാണ്, ഇൻറ്റിമിഡേറ്റിംഗ് ആണ്. ബെർട്ടി വൂസ്റ്ററിന് ഒരു ഭീഷണിയായിട്ടാണ് ഈ ക്യാരക്ടർ ഈ നോവലിൽ വരുന്നത്, അതായത് റോഡ്രിക്സ് ഫോർഡ്. ഇനി നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറാണ് സർ വാറ്റ്കിൻ ബാസറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സർ വാറ്റ്കിൻ ബാസറ്റിനെ പറഞ്ഞിരുന്നു ടോം ട്രാവേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 18th century കൗ ക്രീമർ പർച്ചേസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ സർ വാറ്റ്കിൻ ബാസറ്റ് എന്ന് പറയുന്നത് മാഡ്ലിൻ ബാസറ്റിൻ്റെ ഫാദറും സ്റ്റെഫനി അല്ലെങ്കിൽ സ്റ്റിഫി ബിങ്ങിൻ്റെ അങ്കിളും ഗാർഡിയനുമൊക്കെയാണ്. ഒരു സ്മോൾ ആയിട്ടുള്ള, ഒരു ഷോർട്ട് ആയിട്ടുള്ള ആളാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രൈക്കിംഗ് അപ്പിയറൻസ് ഒക്കെയുള്ള ക്ലോത്ത്സ് ഒക്കെയാണ് ഇദ്ദേഹം സാധാരണയായിട്ട് ധരിക്കാറുള്ളത്. ഇദ്ദേഹം ബെർട്ടി വൂസ്റ്ററിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഇദ്ദേഹം ഒരു ബോഷർ സ്ട്രീറ്റ് പോലീസ് കോർട്ടിൽ മജിസ്ട്രേറ്റ് ആയിരുന്നു.
പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തെ ഒരു ഡിസ്റ്റൻ്റ് റിലേറ്റീവിൽ നിന്നും ഒരു വലിയ തുകയൊക്കെ അദ്ദേഹത്തിന് ഇൻഹെറിറ്റ് ചെയ്ത് ലഭിക്കുന്നുണ്ട്. പിന്നീട് റിട്ടയർ ചെയ്ത് ടോട്ടലൈറ്റ് അവേഴ്സിൽ താമസിക്കുകയാണ് ചെയ്യുന്നത്. മജിസ്ട്രേറ്റ് ആയിരുന്നപ്പോൾ ബാസറ്റ് ബെർട്ടിക്ക് ഒരു 5 pounds ഫൈൻ അടിക്കുന്നുണ്ട്. കാരണം ഒരു ബോട്ട് റേസിൽ നൈറ്റിൽ നടന്ന സമയത്ത് ഒരു പോലീസ് മാനിൻ്റെ ഹെൽമെറ്റ് മോഷ്ടിച്ചതിനാണ് ബാസറ്റ് ബെർട്ടിക്ക് ഈ ഫൈൻ അടയ്ക്കാനായിട്ട് പറയുന്നത് മജിസ്ട്രേറ്റ് ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ സർ വാട്കിൻ്റെ സമ്പത്ത് ഇങ്ങനെ ഫൈനുകളൊക്കെ വാങ്ങിച്ചാണ് ഇദ്ദേഹത്തിന് ഇത്രയും സമ്പത്ത് കിട്ടിയത് എന്നാണ് ബെർട്ടി കരുതുന്നത്. അല്ലാതെ ഇൻഹെറിറ്റഡ് ആയി കിട്ടിയതല്ല ഈ സമ്പത്ത് എന്ന് ബെർട്ടി കരുതുകയാണ്. ഇദ്ദേഹം ആൻറ്റിക് സിൽവർ കളക്ട് ചെയ്യാറുണ്ട്. ഇദ്ദേഹം സിൽവർ കൗക്രീമർ നേടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ നോവലിൽ. കോഡ് ഓഫ് ദ വൂസ്റ്റേഴ്സ് എന്ന നോവലിൽ സർ വാട്കിൻ മിസ്സിസ് വിൻ്റർ ഗ്രീൻ എന്ന് പറയുന്ന ഒരു ലേഡിയുമായിട്ട് എൻഗേജ്ഡ് ആവുന്നുണ്ട്. സർ വാട്കിൻ്റെ ഫ്രണ്ടായ റോഡ്രിക് സ്പോഡിൻ്റെ ആൻറ്റിയാണ് ഈ വിഡോ, അതായത് മിസ്സിസ് വിൻ്റർ ഗ്രീൻ. ഇനി അടുത്ത് വരുന്ന ഒരു ക്യാരക്ടറാണ് ഗുസി ഫെങ് നോട്ടിൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ടീറ്റോ ടോളറാണ്. ടീറ്റോ ടോളർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു നെവർ ഡ്രിങ്ക്സ് ആൽക്കഹോൾ, ആൽക്കഹോൾ കുടിക്കാത്ത ഒരാളാണ് ഗുസി ഫെങ് നോട്ടിൽ. അപ്പോൾ ഗുസി ഫെങ് നോട്ടിൽ എന്ന് പറയുന്നത് ബെർട്ടിയുടെ ഒരു പുതിയ ഫ്രണ്ടാണ്. മാഡ്ലിൻ ബാസറ്റാണ് അടുത്ത ക്യാരക്ടർ. മാഡ്ലിൻ ബാസറ്റ് എന്ന് പറയുന്നത് സർ വാട്കിൻ ബാസറ്റിൻ്റെ മകളാണ്. ഈ ഗേള് സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ഒരു ഗേളാണ്. ബെർട്ടി വൂസ്റ്റർ മാഡ്ലിൻ ബാസറ്റിനോട് ഇടയ്ക്ക് വെച്ച് എൻഗേജ്ഡ് ആകുന്നുണ്ട്. പിന്നെ അടുത്ത ക്യാരക്ടർ വരുന്നത് സ്റ്റിഫി ബിങ്ങാണ്. അത് സർ വാട്കിൻ്റെ നീസാണ്. പിന്നെ അടുത്ത ക്യാരക്ടറാണ് ഹാരൾഡ് പിങ്കർ. ഇത് അദ്ദേഹം ഒരു ലോക്കൽ ക്യൂറേറ്റ് ആണ്. ക്യൂറേറ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് ടു പ്രീസ്റ്റ് എന്നാണ്, അതായത് ഒരു പുരോഹിതനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഹാരോൾഡ് പിങ്കർ എന്ന് പറയുന്നത് ഒരു ലോക്കൽ ക്യൂറേറ്റാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ നമ്മൾ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി നമുക്ക് അടുത്ത വീഡിയോയിലുണ്ടാകും. അപ്പോൾ ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ സറ്റയറൊക്കെയാണ് ഇതിൽ വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സറ്റയറാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു മേജർ പ്ലോട്ട് എലമെൻ്റ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ക്യാരക്ടറായ റോഡ്രിക് സ്പോഡ് അന്നത്തെ ബ്രിട്ടീഷ് ഫാസിസ്റ്റ് പൊളിറ്റീഷ്യനായ സർ ഓസ്വാൾഡ് മോസ്ലിയുടെ ഒരു ക്യാരക്ടർ ഫോർമേഷനായിട്ടൊക്കെയാണ് ക്രിട്ടിക്സ് കണക്കാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ് സമ്മറി ബാക്കി എക്സ്പ്ലനേഷൻ കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോയിലുണ്ടാവും. താങ്ക്സ്.